നമസ്കാരം, എല്ലാവർക്കും വോ ട്രേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ കോടീശ്വരന്മാരെ കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു മുമ്പത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു വേൾഡ് ബില്യനേഴ്സിനെ കുറിച്ചിട്ട്. അതുപോലെ നമുക്കിന്ന് ഇന്ത്യയിലത്തെ ടോപ്പ് ബില്യനേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് ഞാൻ ചൂസ് ചെയ്യുന്നത് സെയിം മുമ്പത്തെ പ്രാവശ്യം യൂസ് ചെയ്ത പോലെ തന്നെ ഫോർബ്സ് മാഗസിനാണ്. അതാണ് കുറച്ചും കൂടി ജെനുവിൻ ആയിട്ടുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അത് ഗൂഗിളിൽ കയറുക, ഡയറക്റ്റ് ഫോർബ്സ് ഡോട്ട് കോം അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഹോം പേജ് വരും. അതിലെ ലിസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്യനേഴ്സിൻ്റെ ഒരു ഒരു പേജ് വരും. ആ പേജിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ യങ്ങസ്റ്റ് വുമൺ, അതുപോലെ തന്നെ ഓൾഡ്, കൺട്രി വൈസ് ഉണ്ട്. പിന്നെ നമുക്കിന്ന് കൺട്രി വൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിലത്തെ, നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഞാൻ ഓൾറെഡി ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുകേഷ് അംബാനിയാണ്, ഇന്ത്യയിലെ ടോപ്പ് ബില്യനിയർ എന്ന് പറയുന്നത്. ആൾക്ക് 21-ാം സ്ഥാനം, ലോകത്തിലെ 21-ാം സ്ഥാനമാണ് മുകേഷ് അംബാനിക്ക്. ഇന്ത്യയിലത്തെ 1-ാം സ്ഥാനം, 36 ബില്യൺ ഡോളേഴ്സാണ് ആളുടെ നെറ്റ്വർത്ത്. ആളുടെ റവന്യൂ എന്ന് പറയപ്പെടുന്നത് 88 ബില്യൺ ഡോളേഴ്സാണ്. അത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസ് എന്ന്, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് മെയിനായിട്ട് ആൾക്ക് വരുന്നൊരു ഇൻകം. ഇപ്പോൾ കുറേ സബ്സിഡറീസ് വന്നിട്ടുണ്ട്, ലൈക്ക് ജിയോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിലയൻസിൻ്റെ റിലയൻസ് റീറ്റെയിൽസ്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, സോറി റിലയൻസ് ഡിജിറ്റൽ, അങ്ങനെ കുറേ സെക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ മേജർ റവന്യൂ വരുന്നത് ആൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. പിന്നെ രണ്ടാമത് നിൽക്കുന്നത് രാധാകൃഷ്ണൻ ദമാനി ആൻഡ് ഫാമിലി, അതായത് ഡി മാർട്ടിൻ്റെ, മുമ്പത്തെ ഡി മാർട്ട്, ഇപ്പോഴത്തെ അവന്യൂസ് അവന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മാർക്കറ്റിൽ നിന്നാണ് ആൾക്ക് റവന്യൂ വരുന്നത്. ആൾ ഇന്ത്യസ് റീറ്റെയിൽ കിങ് ആണ്, ഓൺലൈനാണ് ആളുടെ. ആൾ ലോകത്തിലെ 78-ാം സ്ഥാനത്തും ഇന്ത്യയിലൊക്കെ 2-ാം സ്ഥാനത്തും. 13 ബില്യൺ ഡോളേഴ്സാണ് ആളുടെ നെറ്റ് വർത്ത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ മൂന്നാമത് നിൽക്കുന്നത് ശിവനാടാർ, HCLൻ്റെ ഓണറാണ്, ലോകത്തിലെ 103-ാം സ്ഥാനത്ത്. പിന്നെ ഉദയ് കൊട്ടാക്ക്, കൊട്ടാക്ക് സെക്യൂരിറ്റീസ്, കൊട്ടാക്ക് ബാങ്ക്, കൊട്ടാക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അതിലെല്ലാം അവരുടെ, ഉദയ് കൊട്ടാക്കിൻ്റെയാണ് അതെല്ലാം. അപ്പോൾ ആളുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 10.4 ബില്യൺ ഡോളേഴ്സാണ്. ലോക റാങ്കിങ്ങിൽ 129-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെയുള്ളത് ഗൗതം അദാനിയാണ്, അദാനി ഗ്രൂപ്പിൻ്റെ 155-ാം സ്ഥാനത്താണ് ലോകത്തിലത്. പിന്നെ നിൽക്കുന്നത് ലക്ഷ്മി മിത്തൽ, സോറി സുനിൽ മിത്തൽ, മിത്തൽ ഫാമിലിയിൽ സുനിൽ മിത്തലാണ്. അതായത് നമ്മൾ ഭാരതി എയർടെൽ, അതുപോലെ തന്നെ എയർടെൽ ഇൻഫ്ര, അതെല്ലാം ഇവരുടെയാണ് വരുന്നത്. അവർക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും അവിടെ പല ഇതിലായിട്ട് ആൾക്ക് നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറുകളുള്ളതാണ് ആൾക്ക്. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ആളുടെ ഇങ്ങോട്ട്, എല്ലാവർക്കും അറിയുന്ന പോലെ എയർടെൽ. പിന്നെ ആളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8.8 ബില്യൺ ഡോളേഴ്സാണ്. പിന്നെ സൈറസ്, ആളൊരു മെഡിക്കൽ ഫീൽഡിലത്തെ ആണ്, അതായത് മെയിനായിട്ട് വാക്സിനേഷൻ ഉണ്ടാക്കുന്ന, അതായത് പീഡിയാട്രിക് വാക്സിനേഷൻ്റെ കമ്പനിയാണ് ആളുടെ. പിന്നെ പറയുന്നത് കുമാരമംഗലം ബിർള, സോറി കുമാരമംഗലം ബിർള, അതായത് നമ്മളെ ഐഡിയ, ഐഡിയ, അതുപോലെ തന്നെ ബിർള സിമൻ്റ്, അതുപോലെ തന്നെ ബിർള ക്യാപിറ്റൽ, ഇതെല്ലാം ആളുടെ അണ്ടറിൽ വരുന്നതാണ്. 7.6 ബില്യൺ ആണ് ആളുടെ നെറ്റ് വർത്ത്. പിന്നെ അടുത്ത് വരുന്നത് ലക്ഷ്മി മിത്തലാണ്, ആള് യു കെയിലുള്ള ഒരു ആളാണ്, സ്റ്റീൽ കമ്പനിയാണ് ആളുടെ, അതായത് ആർസൽ മിത്തൽ സ്റ്റീൽ കമ്പനിയുടെ ആണ് ആളുടെ. 7.4 ബില്യൺ ഡോളേഴ്സാണ് ആളുടെ നെറ്റ് വർത്ത്. പിന്നെ പറയുന്നത് അസീം പ്രേംജി, വിപ്രോൻ്റെ ഓണറാണ്. പിന്നെ ദിലീപ് ഷാങ്കായ്, ആള് പറയുന്നത് ശ്രീ സിമെൻറ്റിൻ്റെ, സോറി ശ്രീ സിമെൻ്റ് അല്ല, സോറി സൺഫാർമയുടെ ഓണറാണ്. 6.1 ബില്യൺ ഡോളേഴ്സാണ് ആളുടെ നെറ്റ് വർത്ത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ വേണുഗോപാൽ ബങ്കർ, ആള് പറയപ്പെടുന്നത് ശ്രീ സിമെൻറ്റിൻ്റെ ഓണറാണ് ആള്. 5.9 ബില്യൺ ഡോളേഴ്സാണ് ആളുടെ വാല്യൂ എന്ന് പറയപ്പെടുന്നത്. പിന്നെ കുൽദീപ് സിംഗ്, അവർ വരുന്നത് ബെർജർ പെയിൻറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കിയത് വാഡിയ ഗ്രൂപ്പിൻ്റെയാണ്, സാവിത്രി ജിൻഡാൽ ഫാമിലി. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ബജാജ്, പിന്നെ രാഹുൽ ബജാജ്, ബജാജിൻ്റെ മെയിൻ ഓണറാണ് ആയിരുന്നു. ഇപ്പോൾ ആളുടെ മക്കൾക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു.
ഇപ്പോഴും ആളുടെ ഷെയർ ഹോൾഡിംഗ് ഉണ്ട്, അത് അത്രയും നിൽക്കുന്നത്. പിന്നെ നമുക്ക് നിൽക്കുന്നത് എം എസ് യൂസഫ് അലി, നമ്മുടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ്റെ ആണ്, നമ്മളുടെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പോൾ എം എസ് യൂസഫ് അലി, ആളുടെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ 3.5 ബില്യൺ ഡോളേഴ്സ് ആണ്. ആളുടെ റവന്യൂ എന്ന് പറയുന്നത് 8.4 ബില്യൺ റവന്യൂ വരുന്നുണ്ട് ആൾക്ക്. ലുലു ഗ്രൂപ്പാണ് പറയുന്ന പോലെ തന്നെ 188 സ്റ്റോറുകളുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അതുപോലെ തന്നെ ലുലുവിന് കുറേ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ലുലു എക്സ്ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലുലു മാളുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ സബ്സിഡിയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ തന്നെ 538-ാമത്തെ സ്ഥാനത്താണ് നെറ്റ്വർത്തിൽ. ഇന്ത്യയിൽ 3.5 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ വാല്യൂ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു മലയാളി എന്ന് പറയപ്പെടുന്നത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ രവിപിള്ളയാണ്. ആളും അതുപോലെ തന്നെ ഒരു എൻആർഐയാണ്, നോൺ റെസിഡൻറ്റ് ഇന്ത്യനാണ്. അത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ആളുടെ വരുമാനമെല്ലാം. ആൾ 2.5 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ വാല്യൂ, നെറ്റ്വർത്ത് വാല്യൂ. റവന്യൂ എന്ന് പറയുമ്പോൾ 7.8 ബില്യൺ ഡോളേഴ്സ് ആണ്. ആളുടെ ഗ്രൂപ്പ് എന്നാണ് ആർ പി ഗ്രൂപ്പാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, എല്ലാ ഇപ്പോൾ ഗുജറാത്ത് ഗോദ്റേജിൻ്റെ ആൾ 1.9 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ നെറ്റ്വർത്ത്. പിന്നെ രാകേഷ് ജുൻജുംവാല 1.9 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ വില. ആൾ ഓൺലി ഷെയർ ട്രേഡിംഗ്, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആളുടെ മെയിനായിട്ട്. മെയിൻ ഷെയർ ഹോൾഡിംഗ് നിൽക്കുന്നത് ആളുടെ ടൈറ്റാനാണ് ആൾ ടോപ്പ് ബൈങ് ഉണ്ടായിരുന്നത്. അത് ആൾ ഇപ്പോഴും ലോങ് ടൈം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആൾ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് ഇൻവെസ്റ്ററായി മാറി. ഇന്ത്യയിലെ വാറൻ ബഫറ്റ് എന്നാണ് ആളെ പറയപ്പെടുന്നത്. പിന്നെ എൻ ആർ നാരായണമൂർത്തി, അതായത് ഇൻഫോസിസിൻ്റെ ചെയർമാൻ ഫൗണ്ടറാണ് ആളായാലും ഷെയർ ഹോൾഡിംഗ് വളരെ ഹ്യൂജ് ആയിട്ടുണ്ട് ഇൻഫോസിസിൻ്റെ. അതുകൊണ്ടാണ് ആൾക്ക് 1.9 നിൽക്കുന്നത്. അതുപോലെ നമ്മൾ ഏത് ഓരോ ഓരോ ബൈജു രവീന്ദ്രൻ, ഇറ്റ്സ് എ പുതിയ, അതും ഒരു മലയാളിയാണ് ബൈജു രവീന്ദ്രൻ. ഇതൊരു നമ്മളുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറുപ്രായ ഏറ്റവും അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പറയപ്പെടുന്ന ബൈജൂസ് ആപ്പിൻ്റെ ഓണറാണ് ബൈജു രവീന്ദ്രൻ. ആൾ 1.8 ബില്യൺ ഡോളേഴ്സ് നെറ്റ് വർത്ത് ആളുടെ. ആളുടെ കമ്പനിയിലെ മാർക്ക് സക്കർബർഗ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ ഓണർ അതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബൈജൂസിലെ. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി ഓൾറെഡി ബൈജൂസിൻ്റെ ആണിപ്പോൾ. അതുപോലെ തന്നെ എന്താ പറയുക, ഇത്രയും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയധികം അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുള്ള ഒരാളാണ് ബൈജു രവീന്ദ്രൻ, അതായത് നമ്മുടെ ബൈജൂസ് എഡ്യൂക്കേഷൻ ആപ്പിൻ്റെ ഓണർ. ആളും ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ 1196-ാം സ്ഥാനമുണ്ട് ആൾക്ക്. ഇന്ത്യയിലെ 1.8 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ നെറ്റ് വർത്ത്. ഒരു മലയാളിയും കൂടിയാണ്. പിന്നെ 8 ബില്യൺ ഡോളേഴ്സ് ആണ് ആളുടെ നെറ്റ് വാല്യൂ, സോറി സെയിൽസ് റവന്യൂ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ നമ്മളിതിൽ ഓരോന്നും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, നിങ്ങളിത് നോക്കുക, മനസ്സിലാക്കുക, അപ് ടു ഡേറ്റ് ആയിരിക്കുക. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനും കൂടി ഏറ്റവും നല്ലൊരു ഒരു വഴിയും കൂടിയാണ് ഇത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന കമ്പനികളുടെ ഓണേഴ്സ് അവരുടെ കമ്പനി എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ ഇൻവെസ്റ്റേഴ്സിനെ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ അവന്യൂസ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ലൊരു പ്രോഫിറ്റ് അവർ കൊടുത്തിട്ടുള്ളതാണ്. അതായത് ഓരോ കമ്പനീസിനും നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള മെജോറിറ്റി ലിസ്റ്റഡ് കമ്പനീസ് ആണ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിനും കൂടി നമുക്ക് ഇതൊരു ഹെൽപ്പ് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ ഒരു ജനറൽ നോളജാണ്, പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്കിതിനെക്കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി ഇതിനെക്കുറിച്ചിട്ട്, പിന്നെ പഠിക്കുക, പിന്നെ നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനും നമുക്ക് എല്ലാവർക്കും പറ്റും. പിന്നെ നമ്മൾ ഒന്ന് അപ് ടു ഡേറ്റ് ആയിരിക്കും നമ്മൾ എല്ലാ കാര്യത്തിലും. ഇതിനെക്കുറിച്ച് മാത്രം നോക്കുമ്പോൾ നമുക്ക് കുറേ ലിങ്ക് ചെയ്തിട്ടുള്ള ഓരോന്ന് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.